ബോസ് ഞാനിപ്പോ പറയാൻ പോണ കാര്യങ്ങൾ ചിലവർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല. വേറെ ചിലവർ പറയും പറഞ്ഞതാണ് കുറച്ച് കൂടി പോയി കിടന്നു. കാരണം നമ്മൾ വിശ്വാസിക്കില്ല, നമുക്ക് പറയാനുള്ളത് പറയണം. കാരണം ചില ചേമ്പാസ് ആൾക്കാർക്ക് മനസ്സിലാവണമെങ്കിൽ കുറച്ച് കട്ടിയിലും കനത്തിലൊക്കെ പറയേണ്ടി വരും. ശരീരഭാഗങ്ങളൊക്കെ മറച്ച് നടന്ന് നല്ല കുട്ടിയായിട്ട് ജീവിക്കണ പെൺകുട്ടികൾക്കൊന്നും നമ്മുടെ നാട്ടിലിപ്പോ വിലയില്ലടോ. കേട്ടിട്ടില്ല നല്ല നായ്ക്കൾക്ക് പറ്റൂല എന്നുള്ളത്? അതേ സംഭവം തന്നെ. പക്ഷെ ബിക്കിനി ഇട്ട പെൺകുട്ടികൾക്ക് ഭയങ്കര ഡിമാൻഡാണ്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ നാട്ടിലുള്ള ആൺകുട്ടികളെ എത്രത്തോളം പെങ്കൂസനായി മാറിക്കണമെന്നുള്ളത്. പോടെ ഓരോ ഇഷ്ടം എന്ന് വിചാരിക്കുകയാണെങ്കിലും രസം അതല്ല ബോസ്. ഈ അവിടെയും ഇവിടെയും കാണിച്ച് എക്സ്പോസ് ചെയ്ത് ഉസ്വറും ഇല്ലാതെ നടക്കുന്ന പെൺകുട്ടികളാണ് നല്ല രീതിയിൽ നടക്കുന്ന പെൺകുട്ടികളെ കളിയാക്കുന്നത്. എന്നിട്ട് ഒരു ചേമ്പർസ് ഡയലോഗും നിങ്ങൾ അടിച്ചമർത്തപ്പെട്ടവരാണ്, അതാണ് എനിക്ക് ഏറ്റവും വലിയ കോമഡി ആയത്. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കാം, നമ്മളെ പെൺകുട്ടികൾ കറക്റ്റ് അവർക്ക് നല്ലൊരു ബുദ്ധിയോടെ കൂടി നല്ല എക്സ്പോസ് ചെയ്യാണ്ട് ആണുങ്ങളെ മനസ്സൊക്കെ അറിഞ്ഞ് എക്സ്പോസ് ചെയ്യാണ്ട് നല്ല രീതിയിൽ ജീവിക്കുന്നതിന്റെ പേരാണ് അടിച്ചമർത്തൽ. പക്ഷെ ഏതോ ഡയറക്ടർമാർക്കും അല്ലെ പ്രൊഡ്യൂസർമാർക്കും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആയിട്ട് അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ കുറച്ച് കായ് വരാൻ വേണ്ടി ഈ പറഞ്ഞ ചേമ്പർച്ച പെൺകുട്ടികളോട് കുറച്ച് ഒരാട്ടി കൊടുക്കാൻ പറഞ്ഞാലും ഒരവും ചെയ്യും. എന്നിട്ട് ഓരെ കൊണ്ട് എക്സ്പോസ് ചെയ്യിപ്പിച്ചും കണ്ട് ഓരോ ശരീരം വിറ്റ് ജീവിപ്പിക്കുന്നതിന്റെ പേരാണ് വിമൻ എംപവർമെന്റ്. ചില ചേമ്പർച്ച പെൺകുട്ടികൾക്ക് മനസ്സിലാവണില്ലല്ലോ അവരെ വെച്ചിട്ടാണ് ഈ പൊട്ടന്മാർ അല്ലെങ്കിൽ ഈ ആൾക്കാർ ജീവിക്കണെന്നുള്ളത്. എന്നിട്ട് ഓരോ നല്ലതിന് വേണ്ടി നമ്മളെപ്പോലത്തെ ആൾക്കാരോട് പറയാൻ പോവാണെങ്കിൽ ഓരോ കണ്ണിൽ നമ്മളാണ് വില്ലൻ. ഇത്തവണത്തിനെയാണ് ബോസ്. ഞാൻ ആലോചിച്ചൊക്കെ സത്യത്തിൽ ഈ രണ്ട് പെൺകുട്ടികളുടെ കൂട്ടത്തിൽ ആരാണ് ശരിക്കും അടിച്ചമർത്തപ്പെട്ടവര്? നല്ല ഡീസെന്റ് ആയിട്ട് നടക്കുന്ന ഈ പെണ്ണുങ്ങളാണോ അതോ ഈ എക്സ്പോസ് ചെയ്യിപ്പിച്ചും കാണ് ഇവരെ കൊണ്ട് കായ് വാരിങ്ങാണ്ട് ചെയ്യിപ്പിക്കുന്ന ഈ ടൈപ്പ് പെൺകുട്ടികളാണോ?